ലേസി മേദല സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചാള പൊള്ളിച്ചത്. എല്ലാ ഇൻഗ്രീഡിയൻസും അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചാള പൊള്ളിക്കണതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ 1/2 കിലോ ചാള കഴുകി വൃത്തിയാക്കി വരിഞ്ഞു വെച്ചത്, സബോള ഒരു ചെറുതിൻ്റെ പകുതി, ചെറുതായി അരിഞ്ഞത് ഉള്ളി ഒരു 10-15 എണ്ണം ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ തക്കാളി, മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1/4 സ്പൂൺ, മഞ്ഞൾ 1/2 സ്പൂൺ, ഒരു പേരിന് മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇത് വഴറ്റാൻ വേണ്ട വെളിച്ചെണ്ണ, പിന്നെ ഇത് വാഴല, പൊതിയാൻ വേണ്ട മീൻ 10 ഇനത്താണ് വാഴലേക്ക് പൊതിയാൻ വേണ്ട വാഴല. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചൂടായുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് തക്കാളി, കറിവേപ്പില എല്ലാം വഴറ്റി വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് എല്ലാം കൂടി വഴറ്റിയിട്ട് എല്ലാം കൂടി നമ്മൾ വഴറ്റാണ്. തക്കാളി പറ്റ നമ്മുടെ മസാലകളെല്ലാം കൂടി ഇതേ വഴറ്റി നല്ലപോലെ ഉപ്പെല്ലാം നല്ലപോലെ ഇങ്ങനെ വഴണ്ട് വന്ന് കുഴമ്പൻ രൂപത്തിൽ എല്ലാം നല്ല മിക്സായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വഴറ്റിട്ട് നമ്മൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് വഴറ്റി ശരിയാവും. എന്നിട്ട് നമുക്ക് ഞാൻ അതിനകത്തേക്ക് പരത്തണത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളെല്ലാം നമ്മൾ കാണിച്ചു തന്ന മസാലകളെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്ത മസാലയാണിത്, മസാലക്കൂട്ടാണ്. ഈ മസാലക്കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഇലയുടെ ഇല വാട്ടി എടുത്തതാണ് നമ്മൾ, അത് ഇതിനകത്ത് ഇവിടെ വെച്ചിട്ട് അതിനകത്ത് മുകളിൽ കുറച്ച് ഇങ്ങനെ നിരത്താം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മീനെടുത്തിട്ട് മീനിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കാം, അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പുരട്ടാം. അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മുകളിലും കുറച്ചും കൂടി ഇങ്ങനെ ഇടാം, കുറച്ച് മസാല ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം. എന്നിട്ട് ഇത് പൊതിഞ്ഞതിന് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ നമ്മൾ മടക്കിയിട്ട് വാഴലയുടെ ഒരു ചരട് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു കെട്ട വരിഞ്ഞിരട്ട ചിട്ട അടുത്തതും കൂടി നനച്ച് അതേപോലെ വാഴ വെച്ചിട്ട് ചിരുത്തി
പാത്രം വെച്ച് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആവി പതുക്കെ വരണ്ട, അതിനകത്തേക്ക് ഇത് മീൻ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ മീൻ വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ശരിയായിട്ടുണ്ട്. ആ മീൻ പൊള്ളിച്ചത് നമ്മളത് എടുത്തതാണ്. ഞാനത് എഴുതാണ്ട് പ്ലേറ്റ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.